ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളത് ഒരു ഹോം ടൂറാണ് കേട്ടോ. ഇനി ഇത് ആരെ വീടാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. ഈ വീട് ഞാൻ ഇതുവരെ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. പഴയൊരു വീഡിയോയിൽ ഏതെങ്കിലും ചെറിയൊരു ഭാഗങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് കുഞ്ഞിപ്പാൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുൻഭാഗം കാര്യങ്ങളൊക്കെ ഇടപ്പം അങ്ങ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അകത്തോട്ട് ചെന്ന് നോക്കാം എങ്ങനെയാണ് എന്താ എന്നുള്ളതൊക്കെ നമുക്കറിയാട്ടോ. അപ്പോൾ നമ്മൾ ഈ വീട് നമ്മൾ മേടിച്ചതാണ്, നമ്മൾ കയറ്റിയതൊന്നുമല്ല. നമ്മളെ പ്ലാനിങ് പ്രകാരം വെച്ച് കയറ്റിയ വീടൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത് തന്നെ വേറൊരാളേക്കൊന്ന് മേടിച്ചതാണ്. അപ്പോൾ ഏകദേശം മേടിച്ചിട്ട് 3 വർഷത്തിൻ്റെ മേലെയൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് ഹാളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് ഷോക്കേസിലുള്ള പാത്രങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ ഹൈദരാബാദിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന പാത്രങ്ങളാണ്. നമ്മൾ അവിടെ ഒരു വീടുണ്ടായിരുന്നു, ആ വീട് വിറ്റിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർക്കുള്ളൊരു സംശയമായിരുന്നു എവിടുത്തുകാരാണ് എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ പല വീഡിയോയിലായിട്ടും നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട് എവിടുത്തതാണ് എങ്ങനെയാണ് ഏതാണ് എന്നുള്ളതൊക്കെ. ഉപ്പ കൊടുശ്ശേരിയുള്ളതാണ്, അതായത് നമ്മളെ നാട്ടുകാർ തന്നെയാണ്. ഉമ്മ മലപ്പുറത്തുള്ളതാണ്, നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ തന്നെയാണല്ലോ. അപ്പോൾ പല ആളുകൾക്കുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ആയിരുന്നു. പിന്നെയെന്ന് പറയുന്നത് ഇവരൊക്കെ ജനിച്ച് വളർന്നതൊക്കെ അവിടെ പല പല സ്ഥലങ്ങളിലൊക്കെ ആയതുകൊണ്ട് ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെറുതായിട്ടുണ്ട് കേട്ടോ. എന്നാലും പറയും, എഴുതാനും വായിക്കാനൊന്നും അറിയില്ലെങ്കിലും പറഞ്ഞുകൊണ്ട് ഒപ്പിക്കുക എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ താഴത്ത് കാണുന്നത് 3 റൂമും അവിടെ നിന്നൊരു കോണിയും അവിടെ നിന്നൊരു ബാത്റൂമും ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒക്കെ കുഞ്ഞു കുഞ്ഞു റൂമാണ്. ഇത് ഒരു പഴയൊരു വീട് മീൻസ് എന്താ, കുറേ മുന്നേ കയറ്റിട്ടൊരു വീടുണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു വീടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴൊക്കെയെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വീടൊക്കെ വെക്കുകയാണെങ്കിൽ വലിയ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലേ ഉണ്ടാക്കുക. അപ്പോൾ അവിടെ അങ്ങനെ പോണതാണ് ബാത്റൂമ്. പിന്നെ ഇതൊരു റൂമാണ്. അപ്പോൾ അച്ചു കിടന്നിട്ടുണ്ടല്ലേ, അതൊരു റൂമും പിന്നെ മറ്റേ ഇപ്പോൾ ഞാൻ കാണിച്ചെന്ന റൂമും പിന്നെ ഇതൊരു റൂമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളൊക്കെ കണ്ടത് അതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. നാത്തൂൻ്റെ കല്യാണം കഴിച്ചപ്പോൾ ഓള് 8 മാസമായി കഴിഞ്ഞതിന് ശേഷം മരിച്ചു പോയി കേട്ടോ. അപ്പോൾ ഓൾക്ക് കൊടുത്ത സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ റൂമിൽ ഉമ്മ ഉണ്ട കിടക്കല്. ഉമ്മക്ക് കുറച്ച് ദിവസമായിട്ട് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങോട്ട് വരവും പോക്കും ഇതൊക്കെ അങ്ങനെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു പാത്രം വെച്ചത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട, 30 പേർക്ക് ഛർദ്ദിക്കാൻ വരും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്ത പാത്രമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോരുമ്പോൾ ഇങ്ങനെ ഷോക്കേസിൻ്റെ ഹാളിൽ മൊത്തത്തിൽ 2 ഷോക്കേസാണ് കേട്ടോ. ഫസ്റ്റ് കണ്ടതൊന്നും ഇതൊന്നും, ഇതൊരു റൂമൊക്കെ പോകുന്നിടത്താണ്. പിന്നെ ഈ ഭാഗത്തേക്കാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമൊക്കെ അപ്പം പറയുന്നത് നമ്മൾ സാധാരണ അറ്റാച്ച് ബാത്റൂമാണ്. അപ്പോൾ അതൊന്നും പിന്നെ കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് മുകൾക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ചുവച്ചി ഇങ്ങനെ വാവേന്ന. പിന്നെ ഓരോ റൂമിൻ്റെ ഡോർ ഇങ്ങനെ തുറക്കുമ്പോഴൊക്കെ ഓന് വിളിച്ചുമ്പോൾ ഓന് കുറച്ച് കോപ്പറാട്ടിത്തരങ്ങളൊക്കെ കുറച്ച് ഏറട്ടോ. അപ്പോൾ ടിവിയും ഫാനൊക്കെ ബന്ദ് ചെയ്തിട്ടൊന്ന് എൻ്റെ കൂടെ പോരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പാടെ കോണിയൊക്കെ കയറിയിട്ട് ഞങ്ങൾ രണ്ടുപേരും പാടെ പോവാണ്. അപ്പോൾ അവിടേക്ക് എന്ന് പറയുന്നത് 1.5 അടിട്ടാണ്, അടിച്ചുവാറിലും തുടക്കലൊക്കെ കേട്ടോ, ആഴ്ചയിലൊന്നുമല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള വൃത്തിയും കാര്യമൊക്കെ തന്നെ അവിടെ ഉണ്ട്. പിന്നെ പ്രാവ് അവിടെ ഉണ്ടാവുകൊണ്ട് പ്രാക്കളെ കുറച്ച് കാഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടക്ക് വൃത്തിയാക്കാനും ഇതിനൊക്കെ ഇങ്ങനെ അമ്മ പോവും അല്ലെങ്കിൽ ചക്കനോട് പറയും. അപ്പോൾ എൻ്റെ വലിയ മോനാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നൊക്കെ ഞാൻ പറഞ്ഞു, മോൻ എൻ്റെ അടുത്തല്ല അമ്മയുടെ അടുത്താണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ തന്നെ വലിയൊരു ഹാള് പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഇവിടെ ഒരു റൂമുണ്ട്, അപ്പുറത്ത് റൂമുണ്ട്. അങ്ങനെ ഇവിടെ ഇതുപോലെ 3 റൂമും ഒരു ബാത്റൂമും ഒരു പുറത്തേക്ക് ഒരു ഓപ്പൺ ടെറസ്. ഓപ്പൺ ടെറസ് ഇപ്പുറത്തേക്ക് വേറെ ഒന്നുണ്ട്, അപ്പുറത്തേക്ക് ചെറിയൊരു കുഞ്ഞു സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ, കുഞ്ഞതായിട്ട്. അപ്പോൾ ഇവിടെ മേലൊക്കെ ഇങ്ങനെ സീലിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല. അങ്ങനെ നമ്മളെ പഴയ തുണി, ഉമ്മാൻ്റെ സാരി, അങ്ങനെയുള്ള കുറേ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു റൂമുണ്ട്. അപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതും തന്നെ കുറച്ച് വലിയൊരു റൂമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് നിത്യോപയോഗത്തിനുള്ള ഒരു റൂമോ കാര്യങ്ങളോ ഒന്നും അല്ല. പിന്നെ എന്താ വെച്ചാൽ ആളും കാര്യങ്ങളൊന്നും വല്ലാതെ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ്. കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ താഴേക്ക് ഒക്കെ കാണും ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ കുഞ്ഞു റോഡ് അതിലേ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഈ ഒരു ഭാഗം മൊത്തത്തിൽ ഇങ്ങനെ കമ്പിടൂലേ, അങ്ങനെ ഇട്ടുകൊണ്ട് ഗ്ലാസ്സാണ് കേട്ടോ. പിന്നെ ഈ ഒരു റൂമെന്ന് ഇങ്ങനെ പോരുകയാണെങ്കിൽ ഇവിടെ ഒരു ഹാളിൽ ഒരു ടേബിളൊക്കെ ഉണ്ട്. താഴെ ഹൈദരാബാദിൽ ഉണ്ടായിരുന്നൊരു ടേബിളാണ്. ആ ടേബിളൊക്കെ ഇതിൻ്റെ മുകളിൽ കയറ്റിയിരിക്കുകയാണ് കേട്ടോ. നല്ല മരത്തിൻ്റെ ഒരു ടേബിളാണത്.
അപ്പോൾ ഇനി നമ്മൾ പോണത് പുറത്തേക്കാണ്. എന്നാ അപ്പോൾ ഇവിടെ പുറത്ത് ഇങ്ങനെ കുഞ്ഞേതായിട്ടുള്ളൊരു തിണ്ടൊക്കെ ഉണ്ട്, ഇരിക്കാൻ നല്ല സുഖ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ തന്നെയുണ്ടോ വീട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കോളേജുണ്ട്, ഗൈഡൻസ് പബ്ലിക് സ്കൂളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും കാണും, ഇവിടെ അടുത്ത് തന്നെയാണ്, സെൻട്രൽ കൂടി റോഡ് പോകുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞ കണ്ടത് അവിടുത്തെ സ്കൂൾ ബസ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ സൂം ചെയ്യുമ്പോൾ ശരിക്കും കാണില്ല. പിന്നെ ഇവിടെ കുറച്ച് റബ്ബറുണ്ട് മുന്നിൽ, ഈ റബ്ബർ കഴിഞ്ഞാൽ ചെറിയൊരു റോഡാണ്, അതിൻ്റെ അപ്പുറത്തൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോന്നിട്ട് പിന്നെ ഇപ്പുറത്തെ റൂമുണ്ട്, ഇപ്പുറത്തെ ബാത്റൂമാണ്. അപ്പോൾ ഇനി ഈ റൂമും കൂടി തുറക്കുക. ഈ റൂമിലാണ് നമ്മളെ പ്രാക്കള് ുള്ള കുറച്ച് സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു കഷ്ടിക്കും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് ആ പ്ലാസ്റ്റിക് പേപ്പർ പാറി പോവാതിരിക്കാനും വേണ്ടിയിട്ട് അതിലങ്ങനെ വെച്ചിരിക്കാണ് കേട്ടോ. അതിലിപ്പോൾ ഒരു റബ്ബറിൻ്റെ അല്ലെങ്കിൽ കുറച്ച് കാഷ്ടങ്ങളും ഒക്കെ ചാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ റേക്കും കാര്യങ്ങളും റൂമും ഒക്കെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഇപ്പോൾ ആൾപ്പെരുപ്പ് ഉണ്ടെങ്കിലാണല്ലോ അല്ലേ അതിനനുസരിച്ച് പരക്കും ഇതൊക്കെ ചെയ്യുള്ളൂ. ഇവിടെ ആളും വാളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അപ്പോൾ അത്രക്കുള്ള പരപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീഡിയോ. പിന്നെ ഇപ്പുറത്തേക്ക് വരുന്നത് ബാത്റൂമാണ്. ബാത്റൂം ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് എന്താണെന്നുള്ള ഇപ്പോൾ നമുക്ക് പറഞ്ഞിരുന്നു വേണ്ടല്ലോ. അപ്പോൾ ഇവിടെയും ഒരു ബാത്റൂമുണ്ട്, താഴെ ഉണ്ട്. പിന്നെ പുറത്ത് അപ്പുറത്ത് നമുക്ക് ഓപ്പണായിട്ട് വേറെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മുകളിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ താഴെ പോകുന്ന ഹാളിൽ നിന്ന് പിന്നെ നേരെ വരുന്നത് ഞങ്ങളുടെ സ്റ്റോറൂമാണ്. അപ്പോൾ സ്റ്റോറൂമിൻ്റെ ഹാലിന് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് അരി ഇട്ട് വെക്കണ ഒരു ഡബ്ബയാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു പഴയ ഒരു വീട് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്നിട്ട് ആ ഒരു കാവിയാവും. പിന്നെ ഞങ്ങൾ തന്നെ അത് മാറ്റാനും നിന്നിട്ടില്ല. പിന്നെ മുകളിൽ കൂടി ഇങ്ങനെ ഒരുപാട് എന്താ പറയുക, അതിങ്ങനെ ഒരുപാട് ഡബ്ബകളും കാര്യങ്ങളും ഇതൊക്കെ, അതൊക്കെ ഡെയിലി യൂസ് ചെയ്യണതല്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അത് കയറ്റി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എവിടെയാണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കിച്ചണിൽ തന്നെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ നിത്യോപയോഗത്തിനുള്ള സാധനങ്ങളല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെയൊക്കെ സ്റ്റോക്ക് വെക്കാനും ഇതിനൊക്കെ. പിന്നെ ഹൈദരാബാദിലൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് ഡബ്ബകളാണ് കേട്ടോ. ഇതാ നിങ്ങൾക്ക് കാണില്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഈ ഡബ്ബകൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് ഇതിൻ്റെ ഉള്ളിലൊന്ന് ഇങ്ങനെ നല്ല രസമായിരിക്കും കാണാനൊക്കെ. എനിക്കൊന്നും ചിലപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴന്നെ തിരിച്ചറിയില്ല ഏത് ഡബ്ബയിൽ ഏത് സാധനം വെച്ചിരിക്കണമെന്നുള്ളതൊക്കെ കുറേ ഒക്കെ തപ്പി അന്വേഷിക്കുകയൊക്കെ വേണം. എന്നാലൊക്കെ ഞാൻ കുറേ തിരഞ്ഞ് ചെറിയ അരിയൊക്കെ വെക്കാനൊക്കെ വേണ്ടിയിട്ട് കുറേ തിരഞ്ഞു. പിന്നെ ഒരു തലക്കത് തപ്പലൊക്കെ തുടത്തി, അങ്ങനെയാണ് പിന്നെ കിട്ടിയത്. അപ്പോൾ എനിക്കന്നെ ചില സമയങ്ങളിൽ പിഴവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു കുഞ്ഞ് ഇത് വരുന്നത്. പിന്നെ ഒരു ചെറുതായിട്ടുള്ളൊരു കിച്ചനാണ് കേട്ടോ വരുന്നത്. പിന്നെ കൂടുതൽ ഉപയോഗം അവിടെ വേണമെങ്കിലും ഗ്യാസ് അമ്മ തന്നെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഷെൽഫ് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ സീറ്റ് ഇട്ടിട്ട് ഇവർ ഇറക്കി കിട്ടിയതാണ് കേട്ടോ. പിന്നെ അപ്പുറത്തേക്ക് ഒരു ഓപ്പണായിട്ട് വേറെ ഒരു കൊലായി വേറെയുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റൗവും ഇപ്പുറത്തേക്ക് ഇങ്ങനെ അടുപ്പും ആണ് ഉള്ളത്. പിന്നെ ഈ കിച്ചണ് വലിയൊരു വിസ്താരം എന്ന് പറയാനൊന്നുമില്ല. ഇതിൻ്റെ കിച്ചണ് വലുതാണല്ലോ. ഇത് നീളണ്ടെന്നല്ലാതെ വീതിയും വിസ്താരം ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല പണിയിലാണ്. ഞാൻ ഓരോ പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അമ്മ പറഞ്ഞു ഇങ്ങനെ ബിരിയാണി നമുക്ക് ഇന്ന് വെക്കാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊരു ബിരിയാണി പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കേക്കിങ്ങാണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണ്. അപ്പോൾ ഇനി എന്താ ഉള്ളിയും തക്കാളിയും മസാലകളൊക്കെ ഇങ്ങനെ വാട്ടിയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഈ ഒരു സീനൊക്കെ കേട്ടോ. അപ്പോൾ ഏകദേശം ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ വാടി ഇങ്ങനെ വന്നിക്കണ്. പിന്നെ ഇത് വെക്കണതൊക്കെ കണ്ടില്ലേ, ബിരിയാണി പോട്ടിലൊന്നും അല്ല നമ്മൾ അവിടെയൊക്കെ ഇങ്ങനത്തെ ചെമ്പട്ടിയിലാണ് വെക്കൽ കേട്ടോ. സാധാ ചോറാണെങ്കിലും കറിയാണെങ്കിലും ഒക്കെ. പിന്നെ കുക്കറ് യൂസ് ആക്കും, പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു ചെമ്പട്ടിൻ്റെ വലുത് ചെറുത് എന്നുള്ള ആ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും കിച്ചൺ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെയാണ് പുറത്തുള്ളത്. ഇപ്പോൾ കുഞ്ഞിപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിച്ചിങ്ങനെ വന്നിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, എങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പോൾ ഓർക്കില്ലൊരു വീഡിയോ എന്നുള്ളൊരു കണക്കിനാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിരിക്കണം വിചാരിക്കണം. അപ്പോൾ ഞാനതൊരു ഹോം ടൂർ ആയതുകൊണ്ട് ഇതിൽ ഞാൻ പാട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇനി ഇൻഷാല്ലാ നമ്മളിഞ്ഞ് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ പാട്ട് ഉൾപ്പെടുത്തുന്നതാണ്. ഒരുപാട് ആളുകൾ എന്നോട് എന്നും ഇതേപോലെ പാട്ട് പാടണം, ഓരോ വീഡിയോയിലും പാട്ട് ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെ പേരും ഐഡിയൊന്നും എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പാട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, ചില ആളുകൾ വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, സ്കിറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, പല വെറൈറ്റി ആളുകളാണല്ലേ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതിയതായിട്ട് കാണുന്ന മുത്തുമണികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഒരു ഹോം ടൂർ. കുറേ ആൾക്കാർ ചോദിച്ചത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇട്ടിക്കണെന്നുള്ളത് നമ്മൾ പിന്നെയും പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇഷ്ടം എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് കമൻ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഒരു ഇതായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കിണർ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കിണറ്റിൽ വെള്ളം ഉണ്ട് എന്നുള്ളതൊക്കെ എത്ര ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം. അതൊക്കെ പിടിക്കണൊരു ഹാലുണ്ടല്ലോ. വെള്ളമൊക്കെ എന്തായാലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഫോണ് ചാടും എന്നുള്ളൊരു പേടി നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫോണൊക്കെ ചാടിയാതെ നമുക്ക് ബാക്കി കയറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വരുന്നത് വരേക്കും എല്ലാ മുഹൂർത്ത മണികൾക്കും അസ്സലാമു അലൈക്കും.